صلي على نبينا صلي على محمد. ഭാഗ്യമുള്ള ബർക്കത്തുള്ള സ്ത്രീയുടെ നാല് ലക്ഷണങ്ങൾ. ഈ പറയാൻ പോകുന്ന നാല് ലക്ഷണങ്ങളിൽ മൂന്ന് ലക്ഷണങ്ങളും ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. നാലാമത്തേത്, ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ നാല് കാര്യങ്ങളുള്ള സ്ത്രീകൾക്കേ ബർക്കത്തുള്ളൂ, ഭാഗ്യമുള്ളൂ എന്നാരും കരുതരുത് എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമത്തേത്, സുർഅത്തു സൗജിഹ, പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുന്ന സ്ത്രീകൾ. അതായത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ശേഷം ഒറ്റ നോട്ടത്തിൽ തന്നെ വിവാഹം നടക്കുന്ന സ്ത്രീകളുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുന്ന സ്ത്രീകൾ, അവർക്ക് ഭാഗ്യമുണ്ട്, ബർക്കത്തുണ്ട് എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. രണ്ടാമത്തേത്, സുർഅത്തു റഹ്മിഹ, പെട്ടെന്ന് ഗർഭം ധരിക്കുക. കൂടുതൽ കാലതാമസം ഒന്നും ഉണ്ടാകാതെ പെട്ടെന്ന് തന്നെ ഗർഭം ധരിക്കുന്ന സ്ത്രീകൾ, അവർക്ക് ഭാഗ്യമുണ്ട്, ബർക്കത്തുണ്ട് എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. മൂന്നാമത്തേത്, ഒരു പെണ്ണിൻ്റെ ചെലവ് ചുരുങ്ങുക, ആ പെണ്ണിൻ്റെ മഹർ ചുരുങ്ങുക എന്നുമുണ്ട്. അതായത് കൂടുതലൊന്നും ഭർത്താവിനോട് ആവശ്യപ്പെടാതെ, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്ന സ്ത്രീകൾ, അവർക്ക് ഭാഗ്യമുണ്ട്, ബർക്കത്തുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. നാലാമത്തേത്, ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായ ഹദീസ് നിരവധി പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഇമാം മനാവി റളിയല്ലാഹുവിനെ പോലെയുള്ള നിരവധി ഇമാമിയങ്ങൾ ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നാലാമത്തേത്, ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാവുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ ബർക്കത്തിൽപ്പെട്ടതാണ്, ഭാഗ്യത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ഉള്ള ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീക്ക് ബർക്കത്തുണ്ട്, ഭാഗ്യമുണ്ട് എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിയും നാലാമത്തേത് ഹദീസിൽ സ്ഥിരപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ നാല് കാര്യങ്ങളുള്ള സ്ത്രീക്ക് ബർക്കത്തുള്ളൂ, ആ സ്ത്രീകൾക്ക് മാത്രമേ ഭാഗ്യമുള്ളൂ എന്നാരും തെറ്റിദ്ധരിക്കരുത്.